വർഷങ്ങൾക്ക് പുറം വീണ്ടും അഭിനയ രംഗത്ത് സജീവമാവുകയാണ് നടി പൂർണിമ ഇന്ദ്രജിത്ത്. പ്രാർത്ഥന, നക്ഷത്ര എന്നിവരാണ് പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും മക്കൾ. ഇപ്പോൾ തന്റെ മക്കളെ കുറിച്ച് സംസാരിക്കുകയാണ് പൂർണിമ. പാരന്റിംഗ് എന്നത് അതിന്റേതായ വെല്ലുവിളികൾ ഉണ്ടെന്ന് പൂർണിമ പറയുന്നു. ഒരു ഓൺലൈൻ മാധ്യമത്തോടായിരുന്നു താരത്തിന്റെ പ്രതികരണം. പാരന്റിംഗ് ബുദ്ധിമുട്ടാണോ എന്നറിയില്ല, പക്ഷെ ചലഞ്ചിങ് ആണെന്നും നമ്മൾ ആദ്യമായല്ലേ ഇതെല്ലാം ചെയ്യുന്നത്, നമുക്ക് റൂൾ ബുക്ക് ഒന്നും ഇല്ലല്ലോ എന്നും, ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്, അതുകൊണ്ട് അവരുടെ അപ്രോച്ചും വ്യത്യസ്തമാണെന്നും പൂർണിമ പറയുന്നുണ്ട്. തന്റെ അച്ഛനമ്മമാരെ വെച്ച് നോക്കുമ്പോൾ തന്റെ പാരന്റിംഗിൽ വളരെ വ്യത്യാസമുണ്ടെന്നും ആ അപ്ഡേഷൻ നിർബന്ധമായും ചെയ്തു പോകേണ്ടതാണ്, അത് ഓർഗാനിക്കലി സംഭവിക്കുന്ന കാര്യമാണെന്നും കാലത്തിന് അനുയോജ്യമായ അപ്ഡേഷൻ എല്ലാത്തിനും വേണമെന്നും പൂർണിമ പറയുന്നു. ഇപ്പോൾ തന്നെ തന്റെ മൂത്ത മകൾ തന്നോട് പറയുന്നത് രണ്ടാമത്തെ മകളുടെ ഭാഷ അവൾക്ക് പറ്റുന്നില്ലെന്നാണ്. രണ്ടുപേരും തമ്മിൽ 5 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ, എന്നാൽ തനിക്ക് പറ്റില്ല അമ്മ, ടൂ മച്ച് എന്നാണ് അവൾ പറയുന്നത്. അത്രയും വേഗത്തിലാണ് നമ്മൾ പോകുന്നത്, എപ്പോഴുമുള്ള അപ്ഡേഷനും ആ അപ്ഡേഷൻ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നത് പ്രധാനമാണെന്നും പൂർണിമ ഇന്ദ്രജിത്ത് പറയുന്നുണ്ട്. ഇന്ദ്രജിത്ത് തനിക്ക് നൽകുന്ന പിന്തുണയെ കുറിച്ചും പൂർണിമ സംസാരിച്ചു. മികച്ച സംരംഭകയ്ക്കുള്ള അവാർഡ് തനിക്ക് കിട്ടിയപ്പോൾ ആദ്യം വിളിച്ചു പറയുന്നത് ഭർത്താവ് ഇന്ദ്രജിത്ത് ആണെന്നും, തന്നെ ആ ബ്രാൻഡ് തുടങ്ങണമെന്ന് ആദ്യം പറയുന്നതും ഇന്ദ്രജിത്ത് തന്നെയാണെന്നും, നിന്റെ പേരായിരിക്കണം ബോർഡിൽ ഉണ്ടാവേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ദ്രനെ നോക്കി സത്യമായും എന്നെ ഇഷ്ടമായതുകൊണ്ടാണോ പറയുന്നത്, അതോ വെറുതെ പറയുകയാണോ എന്ന് താൻ ചോദിച്ചുവെന്നും, തനിക്ക് ഫാഷൻ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, എന്നാൽ അന്ന് അതിന് സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും പൂർണിമ വ്യക്തമാക്കി. അന്നത്തെ കാലത്ത് പുറത്തു പോയി പഠിക്കണം, തന്റെ വീട്ടിൽ എന്തൊക്കെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും വീട് വിട്ട് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നുവെന്നും, അമ്മ വളരെ ക്ലോസ് ആണ്, വിവാഹശേഷം ഇന്ദ്രൻ നൽകിയ പിന്തുണ കൊണ്ടാണ് താൻ ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് തിരിയുന്നതെന്നും പൂർണിമ ഇന്ദ്രജിത്ത് പറയുന്നു. തന്റെ വിവാഹ ജീവിതത്തെ കുറിച്ചും പൂർണിമ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കരിയറിൽ തുടക്കം കുറിച്ച കാലത്താണ് നടൻ ഇന്ദ്രജിത്തുമായി പൂർണിമ വിവാഹിതയാകുന്നത്. രണ്ടുപേരുടെയും മാതാപിതാക്കളുടെ പിന്തുണയോടെയാണ് വിവാഹം നടന്നതെന്ന് പൂർണിമ പറയുന്നുണ്ട്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു വിവാഹമെന്നും, 1 വർഷമേ ആയുള്ളൂ, ഉടനെ കല്യാണം വേണോ എന്ന ചോദ്യം മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നുവെന്നും, പക്ഷെ അവരത് ചോദിച്ചില്ല എന്നും പൂർണിമ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ വിവാഹത്തിന് എതിർത്തില്ല എന്ന് താൻ ഇന്ദ്രജിത്തിന്റെ അമ്മ മല്ലിക സുകുമാരനോട് ചോദിക്കാറുണ്ടെന്നും, എതിർത്താൽ നിങ്ങൾ സമ്മതിച്ച് തരുമായിരുന്നല്ല എന്നാണ് അമ്മ നൽകിയ മറുപടിയെന്നും, പ്രണയത്തിലായപ്പോൾ തങ്ങൾ കത്തെഴുതുമായിരുന്നുവെന്നും, ഫോൺ കോൾ അന്ന് വളരെ ചിലവേറിയതായിരുന്നുവെന്നും പൂർണിമ പറയുന്നുണ്ട്. വിവാഹം എന്നത് ദീർഘകാലത്തെ അടിസ്ഥാനമാക്കിയുള്ള സങ്കല്പമാണ്, വ്യക്തിപരമായ വളർച്ച അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും പൂർണിമ ഇന്ദ്രജിത്ത് അഭിപ്രായപ്പെട്ടു. തന്റെ ഭർത്തൃമാതാവിനെ കുറിച്ചും പൂർണിമ സംസാരിച്ചിരുന്നു. ഇന്ദ്രജിത്തിന്റെ അമ്മയെ കാണാൻ തുടങ്ങിയ കാലത്താണ് താൻ വർക്ക് ചെയ്തത്. അപ്പോൾ തൊട്ട് അമ്മയ്ക്ക് ഈ ജീവിതത്തോടുള്ള അപ്രോച്ച് വ്യത്യസ്തമാണെന്നും, എന്തിനേയും തരണം ചെയ്യാനുള്ള ശക്തിയാണ് താൻ ഇന്ദ്രന്റെ അമ്മയിൽ നിന്ന് പഠിച്ചതെന്നും, വ്യക്തികൾ എന്ന നിലയിൽ നമുക്ക് നമ്മുടേതായ ഒരു എനർജി ഉണ്ട്, അമ്മയുടെ ശക്തിയാണത്, പ്രതിസന്ധി ഘട്ടത്തെ അമ്മ എങ്ങനെ അതിജീവിച്ചു എന്ന് താൻ ആലോചിക്കാറുണ്ടെന്നും പൂർണിമ പറഞ്ഞിരുന്നു. അതേസമയം കരിയറിൽ ശ്രദ്ധിക്കപ്പെടുന്ന കാലത്താണ് നടി പൂർണിമ വിവാഹിതയാകുന്നത്. ഇന്ദ്രജിത്തിനൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടന്ന പൂർണിമ അഭിനയത്തിൽ നിന്നും മാറി നിന്നു, പിന്നീട് ഫാഷൻ ഡിസൈനിങ്ങിലും ആങ്കറിംഗിലേക്കും ശ്രദ്ധ നൽകി. അടുത്തിടെ ഒരുപിടി ശ്രദ്ധേയമായ സിനിമകൾ പൂർണിമ അഭിനയിച്ചു. ഒരു കട്ടിൽ ഒരു മുറിയാണ് പൂർണിമയുടെ ഏറ്റവും പുതിയ സിനിമ. ഷാനവാസ് കെ പാവൂട്ടി സംവിധാനം ചെയ്ത ചിത്രം 4 ഒക്ടോബർ റിലീസ് ചെയ്തത്. നേരത്തെ കാലാപാനി എന്ന ഹിന്ദി വെബ് സീരീസിൽ പൂർണിമ ചെയ്ത വേഷവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.